നമുക്ക് തീരെ ലാഗൊന്നും ഫീൽ ചെയ്യണില്ലേ, നമുക്കിത് വല്ല ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെ വെടി വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പം ഒരു ഇനിമേനെ കില്ല് ചെയ്താണ് കാണുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസിദ്. അപ്പോൾ പുതു പുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുമ്പോൾ നമ്മുടെ ഫ്രീ ഫയർ ഈ ഒരു ഗെയിം നമുക്ക് അങ്ങനെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ പറ്റുന്നതാണ്. അതായത് നമുക്ക് ലാപ്ടോപ്പിൻ്റെ കൺട്രോൾസ് വെച്ചിട്ട് നമുക്ക് ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഫ്രീ ഫയർ കളിക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ്. അതായത് നമുക്ക് സിമ്പിളായിട്ട് സംഭവം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീ ഫയർ നേരിട്ട് നമുക്ക് ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പറ്റും. അപ്പോൾ കുറേ പേർക്ക് അറിയാൻ ആഗ്രഹമുള്ള സംഭവമാണ് ഇത് എങ്ങനെയത് ലാപ്ടോപ്പിൽ കളിക്കുകയെന്ന്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കമൻറ്റ് ഇന്നലെ കണ്ടിരുന്നു ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വന്നിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ചെയ്തേക്കാണ്. വീഡിയോയ്ക്ക് ഇറക്കുന്ന ചാനൽ ആദ്യം കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ ഇവിടെ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബ്ലൂ സ്റ്റാക്സ് ഡൗൺലോഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗൂഗിൾ എടുത്തതിന് ശേഷം ബ്ലൂ സ്റ്റാക്സ് എന്ന് അങ്ങനെ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ വെബ്സൈറ്റ് വരും. ആ ബ്ലൂ സ്റ്റാക്സ് ഞാൻ ഇതേപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് സേവ് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ബ്ലൂ സ്റ്റാക്ക് ഡൗൺലോഡ് ആയിട്ട് അതിനുശേഷം ഈ ഒരു രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ പിൻ അടിക്കാൻ വരും. ഞാനത് പിൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ലോഡായിട്ട് വരും. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം, അപ്പോൾ അത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഐ അഗ്രി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഞങ്ങൾ ഡൗൺലോഡ് ആവും. ഏകദേശം 537 MB സൈസ് ഉണ്ട് ഈ ഒരു ആപ്പിന്. നമുക്ക് നോക്കിയാൽ കാണാം 537 MB. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഫുള്ളായിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ബ്ലൂ സ്റ്റാക്ക് ഇൻസ്റ്റാൾ ആയതിൻ്റെ. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിലുള്ള സംഭവമാണ് വരിക. അതായത് നമുക്ക് ഇതേപോലെ നമ്മുടെ പ്ലേ സ്റ്റോർ പോലെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പ്ലേ സ്റ്റോറിൻ്റെ ഐക്കണം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ ഇഷ്ടമുള്ള സെർച്ച് ചെയ്യാം. അതായത് പ്ലേ സ്റ്റോറിലുള്ള ഏത് ഗെയിം വേണമെങ്കിലും സെർച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫ്രീ ഫയർ സെർച്ച് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഫ്രീ ഫയർ മാച്ച് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീ ഫയർ സെർച്ച് ചെയ്തപ്പോൾ ഈ ഒരു രീതിയിലുള്ള നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ പോകുന്ന കാണുന്ന പോലെ നമ്മുടെ ഫ്രീ ഫയറിൻ്റെ ഐക്കൺ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാൾ ഓൺ ആപ്പ് പ്ലെയർ എന്നുകൊണ്ട് ഐക്കൺ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ഫ്രീ ഫയർ ഡൗൺലോഡ് ആകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ 0.72 ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റാക്കി ഡൗൺലോഡ് ചെയ്തൊന്ന് കാണിച്ചു തരാം. അപ്പോൾ 578 MB ആണ് ഇവിടെ ഡൗൺലോഡ് ആവാനുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഡൗൺലോഡ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഇത് ഇൻസ്റ്റാളേഷനും കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഇത് പ്ലേ ഗെയിം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ലോഡായിട്ട് വരുന്ന കാണാം. അപ്പോൾ ഈ രീതിയിൽ ലോഡായി കഴിയും. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഫ്രീ ഫയർ ഇപ്പോൾ ഓപ്പൺ ആയി വരും. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ മൊബൈലിലൊക്കെ കയറ്റുമ്പോൾ നമുക്ക് പെർമിഷൻ കൊടുക്കേണ്ട പോലെ ഇതിൽ നമ്മൾ പെർമിഷൻ കൊടുക്കേണ്ടി വരും. അത് നമുക്ക് നമ്മുടെ മൗസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ടച്ച് പാഡ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. അവിടെ കൺഫേം കൊടുക്കുക. അതിന് ശേഷം ഇവിടെ എലവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ ലോഡായി വരുന്നുണ്ട്. അപ്പോൾ ഇതാ മൊത്തം നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് അതിനുശേഷം നമുക്കൊരു ചെറിയൊരു 1 MB കൂടി ഡൗൺലോഡ് ചെയ്യാണ്ട് ഇവിടെ 21 MB കൂടി ഡൗൺലോഡ് ആയാലേ നമുക്ക് ഗെയിം ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമ്മുടെ അത് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അതിനുശേഷം ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ ഓക്കെ അടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗെയിം ഓപ്പൺ ആയിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഗസ്റ്റ് ആയിട്ട് ഒന്ന് സൈൻ ഇൻ ചെയ്തൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഗെയിം ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഞാൻ ഇവിടെ ജസ്റ്റ് ഇപ്പോൾ ട്രാക്ക് പാഡിലാണ് കാണിക്കുന്നത്. നമുക്ക് ട്രാക്ക് പാഡിൽ തിരിക്കുന്നതിനനുസരിച്ച് നമുക്കതിൻ്റെ ചുറ്റും ഇങ്ങനെ തിരിക്കാൻ പറ്റും. അതായത് നമുക്ക് മൗസ് ഉണ്ടെങ്കിൽ മൗസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓടണമെങ്കിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. ഡബ്ല്യു അമർത്തിയ ഫ്രണ്ടിലേക്ക് ഓടും, അതേപോലെ തന്നെ ഡി അമർത്തിയ സൈഡ്, എ അമർത്തിയ ഈ സൈഡ്, എസ് അമർത്തിയ അടിയിലേക്ക്. അതായത് നമ്മളിപ്പോൾ ജസ്റ്റ് ഞാൻ ഡബ്ല്യു അമർത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓടും. നമുക്ക് തീരെ ലാഗൊന്നും ഫീൽ ചെയ്യണില്ലേ, നമുക്കിത് വല്ല ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ അടിയിൽ തോക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എടുക്കാൻ ഏതാ മൊത്തം നമുക്ക് ഇവിടെ ഇത് കാണിക്കും. അപ്പോൾ ജസ്റ്റ് എഫ് മൊത്തം നമുക്ക് തോക്ക് കിട്ടി. അപ്പോൾ നമുക്ക് തോക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എയിം ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അങ്ങനെ വെടി വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പം ഒരു എനിമേനെ കില്ല് ചെയ്താണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ അമർത്തി നോട്ടിഫിക്കേഷൻ ഇവിടെ. നിങ്ങളുടെ സംശയങ്ങൾ പറയാൻ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്താം. അപ്പോൾ അടിപൊളിയാണ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.